നമസ്കാരം. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്ക് ഇത് ഇടയ്ക്ക അല്ലെങ്കിൽ എന്ത് കൊട്ടുവാദ്യങ്ങളും പഠിക്കുമ്പോൾ താളം ഉറയ്ക്കണം. താളം ഉറയ്ക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ കാലപ്രമാണം, അത് ഓരോ ഒരു ബീറ്റ് കഴിഞ്ഞ് അടുത്ത ബീറ്റിൻ്റെ ഇടയിലുള്ള ദൈർഘ്യം കൃത്യമായിരിക്കണം. അത് ഈ തുടക്കക്കാർക്ക് ചിലപ്പോൾ അത് വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വേറൊരു ചൊല്ല് പറയുമ്പോൾ ആ ചൊല്ലിനോടൊപ്പം താളവും പോകുന്ന ഒരു രീതി കാണാറുണ്ട് ചിലപ്പോൾ പഠിപ്പിക്കുമ്പോൾ. അത് കറക്റ്റായി ഒരടി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് അതിൻ്റെ അകലം കൃത്യമായിരിക്കണം, അതായത് വൺ. ഇങ്ങനെ കൃത്യമായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു, ആദ്യം നമ്മൾ പഠിക്കുന്ന ആദ്യ താളത്തിലാണ് എല്ലാം പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ താളം ആദ്യം നമുക്കൊന്ന് എങ്ങനെയാണെന്ന് പറയാം. ഈ താളം ഒരേപോലെ ലെങ്ത് കിട്ടാൻ നമ്മൾ ചൊല്ല് അതിൻ്റെ കൂടെ പറഞ്ഞാൽ എളുപ്പം ഒരേപോലെ ഇരിക്കാം. തക്ക തിമ്മി 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 ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അത് സ്പീഡ് കൂടിയാലും കുറഞ്ഞാലും ഈ തക്ക തിമ്മി ഒരടിയുള്ളിൽ നാലക്ഷരം വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ അതാണ് അതിൻ്റെ കാലപ്രമാണം എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഉറപ്പിക്കണം? അത് താളം ആദ്യ താളം ഒരു പ്രാവശ്യം പറയുന്നതിൽ എട്ട് തക്കതിമി പറയണം. ആക്ച്വലി 1 2 3 4 5 6 7 8 ഓരോന്നിൻ്റെ ഇടയിൽ തകതിമി പറയണം, നാലക്ഷരം. ഏഴെണ്ണം കഴിഞ്ഞ് എട്ടാമത്തെ തകതിമി അല്ല പറഞ്ഞത്, തക്കിട്ട് പറയും. ഈ തകതിമി പറഞ്ഞ അതേ സ്പീഡിൽ അതേ കാലപ്രമാണത്തിൽ ഒരു തക്കിട്ട് പറയും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ശ്രദ്ധയാണ് നമ്മുടെ താളം ഉറപ്പിക്കാനുള്ള ഒരു വഴി. ഞാനൊന്ന് പറയാം, അപ്പോൾ എന്നിട്ട് വിശദീകരിക്കാം. തക്ക തിമ്മി 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 തക്കിട്ട തക്ക തിമ്മി തക്ക തിമ്മി അങ്ങനെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തക്കിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിന് പകരം മൂന്നായി അടുത്ത തകതിമ്മിയിലിട്ട് ഒരു താ ഇപ്പുറത്തേക്ക് വന്ന് കയറിയിരിക്കും. അപ്പോൾ അടുത്ത താളവട്ടം മുറിഞ്ഞ് പോകുന്നത് ക തിമ്മി ത ക തിമ്മി ത ക ദി മി ത എന്ന് വരും ഒരടിയിൽ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. തക്ക തിമ്മി ആദ്യത്തെ തക്ക തിമ്മി 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 തക്കിട്ട തക്ക തിമ്മി തക്ക തിക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി തക്കിട്ട തക്ക. നാല് താളവട്ടം കഴിഞ്ഞാൽ വീണ്ടും അത് സമത്തിൽ വരും. അതുവരെ ഇങ്ങനെ അടഞ്ഞ് 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 വരും. ആദ്യത്തെ തക്ക തിമ്മി എല്ലാ അടിയും തായിൽ വരണം. തക്ക തിമ്മി തക്ക തിമ്മി. രണ്ടാമത്തെ താളവട്ടം വരുമ്പോൾ ക തിമ്മി ത ക തിമ്മി ത ക കായലടി വരും രണ്ടാമത്തെ താളവട്ടം. മൂന്നാമത്തെ താളവട്ടം ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക വരും. നാലാമത്തെ താളവട്ടം മി തക്ക തി മി തക്ക തി. അത് കഴിഞ്ഞിട്ട് ഒരു തക്കിട്ട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തക്ക തിമ്മി വരും. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് ഈ ചൊല്ല് എങ്ങനെ വരുന്നു എന്ന് ശ്രദ്ധിച്ചിട്ട് ഞാനത് തുടക്കം പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് പറയാം. തക്ക തിമ്മി 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 തക്കിട്ട തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി മി തക്ക തിമ്മി തക്ക തിമ്മി തക്കിട്ട തക്ക തിമ്മി 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 തക്കിട്ട തക്ക തിമ്മി തക്ക തിമ്മി മി തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി തക്കിട്ട തക്ക തിമ്മി തക്ക തി. ചൊല്ലിനെ ശ്രദ്ധിച്ചിട്ട് പറയുക. ആദ്യം തകതിമി ഇങ്ങനെ ഒരേ കാലപ്രമാണത്തിൽ പറയുക. അത് കഴിഞ്ഞിട്ട് തക്കിട്ട പറഞ്ഞിട്ട് പറയുമ്പോൾ ഒരക്ഷരം കയറി വരും. അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താളം, അത് ഭയങ്കര ഒരു നല്ലൊരു എക്സസൈസാണ്. അത് ശീലിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. തക്ക തിമ്മി 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 തക്കിട്ട തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി
താളം ഉറക്കാനുള്ള ഒരു ചെറിയൊരു ലെസ്സനാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാടക്കൈകൾ ഇതിലെ ചൊല്ല് പറഞ്ഞിട്ട് താളിട്ട് പറയണം അതിനുശേഷം ഇടക്കയിൽ വായിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ ചൊല്ലല്ല ഇത് ഇത് വെറുതെ ഈ താളം ഉറക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതൊരു വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ഇത് വായിത്താരി പറഞ്ഞ് ശീലിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇത് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ മീൻസ് ഉപകാരപ്രദമാവട്ടെ അടുത്ത ഒരു ഇടക്കയുമായി ബന്ധപ്പെട്ട ഒരു വിവരവുമായി അടുത്തൊരു എപ്പിസോഡിൽ വരാം ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നിവ കമൻറ്റ് ബോക്സിൽ എഴുതുക നന്ദി നമസ്കാരം